മനുഷ്യന്മാരാണ് ഇനി ഉണ്ടാവാൻ പോകുന്നത്. മൂന്ന് തരത്തിലുള്ള മനുഷ്യന്മാർ. ഒന്നാമത്തെ ടൈപ്പ് ആരാണെന്നറിയോ? അവർ ഇസ്ലാമിനെ അങ്ങനെ തന്നെ എടുത്തിട്ട് ചവറ്റൊട്ടയിലിടും, ഇസ്ലാമിന്റെ വേഷമായിരിക്കും, ചവറ്റൊട്ടയിലിടും, പേര് മാറ്റും, എന്നിട്ട് അപ്പുറത്തെ ചേരിയിൽ നിന്നിട്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറി പറയാനും വിമർശിക്കാനും തുടങ്ങും. അങ്ങനെ ഒരു വിഭാഗം നമുക്കിടയിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. പ്രതീക്ഷിച്ചിരുന്നു, അവർ മുനാഫിക്കുകളാണ്. യഥാർത്ഥമായ മുനാഫിക്ക് ഇന്ത്യ രാജ്യത്ത് തുറന്നു കാണിക്കപ്പെടാൻ പോവാണ് ഇനിയുള്ള കാലം. അടിയുറച്ച ഈമാം മനസ്സിലില്ലെങ്കിൽ ഇല്ലാത്തവരൊക്കെ പുറത്തു പോകും. പുറത്തുപോയിട്ട് അപ്പുറത്ത് ചേരിയിലിരുന്നിട്ട് എന്ത് മുഹമ്മദിന്റെ 7-ാം നൂറ്റാണ്ടിലെ മതോ ഉണ്ടാതിക്കണോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിമർശിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാവാൻ പോകുന്നു. ഒന്നാമത് നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗം, അവർക്കുള്ളിൽ ഇസ്ലാമിനോട് സ്നേഹമുണ്ട്, അവർക്ക് മുസ്ലിങ്ങളോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, ഇസ്ലാം മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അടിയുറച്ച വിശ്വാസവുമുണ്ട്. പക്ഷെ അവർ ഭീരുക്കളാണ്, അവർ പേടിത്തൊണ്ടന്മാരാണ്. അവരുടെ വിശ്വാസം അവർ പുറത്തു പറയില്ല, അവർ കുറ്റക്കാരല്ല. അവരവരുടെ വിശ്വാസം മനസ്സിലൊളിപ്പിച്ച് വീടുകളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിസ്കരിച്ച് അവരെങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും, പുറത്ത് അവരുടെ എല്ലാ അടയാളങ്ങളും അവർ മറച്ചു വെക്കും. രണ്ടാമത്തെ വിഭാഗം അവരാണ്. മൂന്നാമതൊരു വിഭാഗമുണ്ട്, ആ വിഭാഗമാരാണെന്നറിയോ? എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും, ആ പ്രയാസങ്ങളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് ആ പ്രയാസത്തിന്റെ സാഗരത്തിന്റെ അപ്പുറത്ത് നിന്ന് ഉയരക്കയറി നിന്നവരെ പറയും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ. വഅമില സാലിഹ, അവർ സൽക്കർമ്മങ്ങൾ ചെയ്യും, പാവപ്പെട്ടവർക്ക് എന്നും നൽകും, നല്ല നല്ല കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അവർ ഉച്ചയി സ്ഥലം പ്രഖ്യാപിക്കുകയും ചെയ്യും, ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്, നിങ്ങൾക്ക് എന്നെ ചെയ്യാനുള്ളത് ചെയ്യാം, എന്തുവേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ ചെയ്യാം, ഞാൻ എന്റെ സ്വത്വം മാറ്റിവെക്കില്ല, എന്റെ സ്വത്ത് പോലത്തെ ഞാൻ മാറ്റിവെക്കില്ല, എന്റെ ഈ താടിയെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വടിച്ചു കളയില്ല, എന്റെ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കില്ല, എന്റെ പർദ്ദയും നിക്കാവും ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഴിച്ചു വെക്കില്ല, ഒരു ഭയത്തിനും ഒരു പ്രലോഭനത്തിനും ഒരു പ്രകോപനത്തിനും എന്റെ ഈ പർദ്ദയെയും താടിയെയും എന്റെ ഇസ്ലാമിക വേഷത്തെയും ആദർശത്തെയും തകർത്ത് കളയാൻ കഴിയില്ല. മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് ഉച്ചയിസ്ഥലം അവർ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിൽ പെടാനാണ് എന്റെ പ്രിയപ്പെട്ടവരെ നാം ഇതിൽ ശ്രമിക്കേണ്ടത്. അതിൽ പെടാനുള്ള ഒന്നാമത്തെ മാർഗം ആത്മാർത്ഥമായി ദാവത്തിന്റെ മാർഗത്തിൽ ഇറങ്ങുക. ആത്മാർത്ഥമായി പേരും പെരുമയും പ്രശസ്തിയും കിട്ടാനില്ല, അതെല്ലാം അതിന്റെ ബൈ പ്രോഡക്ട്സ് ആണ്. അതിനുവേണ്ടി നിങ്ങൾ ദാവത്തിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങിയാൽ നാശമായിരിക്കും അതിന്റെ ഫലം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സഹായം ലഭിക്കും, തീർച്ചയായും റബ്ബിന്റെ സഹായം ഉണ്ടാകും. അല്ല, ഇന്ന നസറുല്ലാഹി ആയത്ത് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിം ഉമ്മത്തിന് എപ്പോഴും ഓർക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ച വലിയൊരു സംഗതിയാണ്. ആ സഹായം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അഗ്നികുണ്ടാരം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോ, ആ അഗ്നികുണ്ടാരത്തിന് വേണ്ടി വിറക് ശേഖരിക്കുമ്പോഴും കുഴി കുഴിക്കുമ്പോഴും അല്ലാഹ്ക്ക് അവരെ തടയാൻ കഴിയാഞ്ഞിട്ടാണോ? പഠിച്ചവനവരെ തടയാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ലല്ലോ. പക്ഷേ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനുഷ്യ പരിമിതിയുടെ പരമാവധി അല്ല പരീക്ഷിച്ചു. ആ മനുഷ്യ പരിമിതിയുടെ പരമാവധി അതിന്റെ ഏറ്റവും എൻഡിലെത്തുമ്പോ കൈകാലുകളെ ബന്ധിക്കപ്പെട്ട് ആ അഗ്നികുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വലിച്ചെറിയപ്പെടുമ്പോ ഇബ്രാഹിം എന്ന മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിൽ പരമാവധി അവിടെ ചെയ്തു, ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, യാനാ കൂനി ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിന് തണുപ്പായും രക്ഷയുമായും സമാധാനമായും നീ ഭവിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെയാണ് ഇടപെട്ട് പറയുന്നത്. മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് അല്ലാഹ് പറഞ്ഞു, സമയമത്ത് മുസ പോയിക്കൊള്ളുക, ഇസ്രായേൽ ജനതയുമായി പോവുക. അല്ലാഹന്റെ കൽപ്പന പ്രകാരം മുസാ നബി പോയി. എവിടെയാണ് എത്തിയത്? അവസാനം ചെങ്കടലിന്റെ മുന്നിലാണ് എത്തിയത്. ചെങ്കടലിന്റെ മുന്നിലെത്തി അല്ലാഹന്റെ കൽപ്പനയും കാത്തു നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്ന് വലിയൊരു ആരവൻ കേൾക്കുന്നത്. പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവർ കേൾക്കുന്നത് ഊരി പിടിച്ച വാളുമായി ഒരു വലിയ ഫിറാവുന്റെ പട്ടാളം മുഴുവൻ കൊല്ലാക്കൊല ചെയ്യാൻ വേണ്ടി കടന്നു വരികയാണ്. മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പകർത്ത് പതറിയില്ല, സമുദായം മുഴുവൻ പതറി. ആളുകൾ പറഞ്ഞു, നമ്മൾ പൊട്ടു, ഇനി ഒരു രക്ഷയുമില്ല. അവസാനം ആളുകൾ പറയാൻ തുടങ്ങി, ഇനി നമ്മൾ കൊല്ലപ്പെടും. മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രതികരണം, ഇന്ന റബ്ബി സയഹ്ദീൻ, എന്റെ രക്ഷിതാവ് എനിക്ക് വഴി കാണിച്ചു തരും, എന്റെ നാഥൻ എനിക്ക് മാർഗം കാണിച്ചു തരും എന്ന് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രതിഫലിച്ചു. അല്ലാഹ് പറഞ്ഞു, നിന്റെ വടി കൊണ്ട് ആർത്തലക്കുന്ന ചെങ്കറിന്റെ തിരമാലകളിലേക്ക് അടിക്കുക. മുസാ നബി എന്താ പറഞ്ഞത്? പടച്ചോനെ, പിന്നിൽ നിന്ന് ഫിറഔന്റെ പട്ടാളം വരുന്നുണ്ട്, മുന്നിൽ വലിയ കടലും
എന്റെ വടി കൊണ്ട് ഈ കടലിൽ അടിച്ചടിക്കാനാണോ നീ ഇപ്പൊ പറയുന്നത് എന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസല്ലം ചോദിച്ചില്ല. അല്ലാഹു കൽപ്പിച്ചു, മൂസാ നബിയുടെ നിലപാട് സമിഅ്തു വഅത്അത്, ഞാൻ കേട്ടു അനുസരിച്ചു, അടിച്ചു കടലിലേക്ക്. ആ കടലിന്റെ തിരമാലകൾ വലിയ രണ്ട് പർവ്വതങ്ങൾ പോലെ രണ്ട് ഭാഗത്തേക്കും മാറിയിരുന്നു. അതിന്റെ നടുവിലൂടെ സുന്ദരമായ വഴി പ്രത്യക്ഷപ്പെട്ടു. അതിലൂടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസല്ലം നടന്നുപോയി രക്ഷപ്പെട്ടു. സുബ്ഹാനം. അതുപോലെ അള്ളാഹുവിന്റെ സഹായം വന്നെത്തും. ആ സഹായം വന്നെത്തുന്നതുവരെയും നമ്മുടെ കഴിവിന്റെ പരമാവധി, ആ പരിധിയുടെ പരമാവധി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്, നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദഅവത്തിന് നിങ്ങൾ പ്രാമുഖ്യം നൽകേണ്ട നിങ്ങളുടെ ആത്മാർത്ഥതക്കാൻ, അതിന് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട രണ്ട് ഗുണങ്ങൾ, ഹിക്മത്തും മൗഇദത്തുൽ ഹസനയുമാൻ, ഗുണകാംക്ഷയാണ്. ഇതോടുകൂടി നിങ്ങൾ ദാവത്തിനിറങ്ങിയാൽ മാറ്റങ്ങൾക്കുണ്ടാകാൻ, ആ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും. ആ ശ്രമം ഒരിക്കലും ഫലം കാണാതിരിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഫലം കാണുന്ന ദാവത്ത് നടത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മടി പിടിച്ചിരിക്കാതെ, വീരുക്കളായി വീടിന്റെ അകത്ത് പതിയിരിക്കാതെ, സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി പടച്ചും പറയാൻ കൽപ്പിച്ച കാര്യങ്ങൾ ഉച്ചയിസ്ഥലം പറയാൻ കഴിയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും റബ്ബ് സുബ്ഹാനഹു വതആല ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാ നിങ്ങളിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുമുറ്റങ്ങൾ ഞങ്ങൾക്ക് പൊറിച്ചു മാപ്പാക്കി തരണേ അല്ലാഹുവേ. രഹസ്യമായും പരസ്യമായും ഞങ്ങളിൽ നിന്ന് വന്നുപോയ അബദ്ധങ്ങൾ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ അല്ല. മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹദാനിയത്തിന്റെ കൽമത്ത് ഉറച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല. മരിക്കുന്ന സമയം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല. അല്ലാഹു ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മജീബു ദഅവാതി യാ ഖാദി അൽ ഹജാജ്. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله عليه وعلى اله وصحبه وسلم. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.